പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് ഡേ 29 ആണ്. നമ്മൾ 130 ദിവസത്തെ ടൈം ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ ദിവസവും പഠിക്കേണ്ട ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. അതുപോലെ നമ്മൾ വീക്കിലി എന്താണ് നമുക്ക് എക്സാം വരുന്നുണ്ട് അല്ലേ, റിവിഷനും എക്സാമും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഡേ 29 എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ഡേ ആണ്. അപ്പോൾ ഇന്ന് എക്സാം ഡേ ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കണ്ടേ? അപ്പോൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ, നമ്മൾ 23-ാം തീയതി ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗൂഗിൾ ഫോം വഴിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഈ ഒരു രീതിയിൽ തന്നെ എക്സാം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഒരുപാട് പേര് പരീക്ഷ അറ്റൻഡ് ചെയ്തു. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഓരോരുത്തരും പരീക്ഷ അറ്റൻഡ് ചെയ്തവരുടെ പേരും മാർക്കും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ എന്താ പറയുക, താങ്ക്സ് പറയുകയാണ്, കൺഗ്രാറ്റ്സ് പറയുകയാണ്. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ എക്സാംസ് നമ്മുടെ 130 ദിവസത്തിനിടയ്ക്ക് ഒരുപാട് തവണ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. പറ്റാത്ത പോർഷൻസ് നിങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ എക്സാം ആകുമ്പോഴത്തേനും നല്ലൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഗൂഗിൾ ഫോമിലായിട്ട് നമ്മൾ എക്സാം ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ് എക്സാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം എന്ന് പറയുമ്പോൾ 15 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 13 മാർക്കായിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരോടെന്നല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ് കാണുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ആദ്യത്തെ എനർജിയൊക്കെ എല്ലാവർക്കും പോയോ എന്നൊരു എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന അത്രയും പേർ ഇപ്പോൾ എവിടെ പോയി, ആരെയും കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. പകുതിക്ക് വെച്ച് കുറേ പേരൊക്കെ ഇട്ടിട്ട് പോയെന്നാണ് തോന്നുന്നത്. കുറച്ച് പേരൊക്കെ പഠിച്ച് എത്തുന്നില്ല, അത് നമ്മളോട് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്ത് പറയുന്ന ഒരുപാട് പേരുണ്ട്. മാം മാമിൻ്റെ കൂടെ പഠിച്ചെത്താനാവുന്നില്ല, എങ്കിലും നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പഠിച്ചെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കമൻറ്റ് ചെയ്ത് പറയുന്ന ഒരുപാട് പേരുണ്ട്. ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാ കമൻസും വായിക്കുന്നുണ്ട്. പിന്നെ റിപ്ലൈ കൊടുക്കാൻ നമുക്ക് സമയത്തിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, നമ്മുടെ 3 വീഡിയോസാണ് നമ്മളൊരു ദിവസം ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട്. വൈകുന്നേരം 6 മണിക്ക് നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എല്ലാം അല്ലേ. അപ്പോൾ ഓരോ ടോപ്പിക്കും നമ്മൾ എടുത്തു തരുന്നുണ്ട്. 10th മെയിൻസിന് വേണ്ടി 8 മണിക്ക് വീഡിയോസ് ഇടുന്നുണ്ട്. ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് രാത്രി 10 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും, എല്ലാ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടേ? ആ ഒരു രീതിക്കാണ് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഇത്രയും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നും കൂടെ തിരിച്ച് സപ്പോർട്ട് വേണ്ടേ? അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, മാക്സിമം നല്ല രീതിയിൽ വീഡിയോസ് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മാക്സിമം പേരിലോട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അങ്ങനെയുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും വേണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ആളുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. കുറച്ച് പേരൊക്കെ ഇട്ടിട്ട് പോയി എന്ന് വിശ്വസിക്കുന്നു. കുറേ പേർക്കൊക്കെ ഓടി എത്താൻ പറ്റാതെയാണെന്ന് പറഞ്ഞു. അതായത് പഠിക്കാൻ എല്ലാവർക്കും ഒരേ സാഹചര്യമായിരിക്കില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും, അവരുടെ സമയം കിട്ടാതെയോ ഒക്കെ ആയിരിക്കാം, വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടോ പണികൾ കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ എന്തായാലും മാക്സിമം പഠിച്ചെത്താനായിട്ട്, അങ്ങനെ സമയം കിട്ടാതെ പോർഷൻസ് പഠിച്ച് തീരാതെ ഇരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അവർ പഠിച്ച് പഠിച്ച് നമ്മളോടൊപ്പം എത്തിക്കോളും. അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയവരോട് നമുക്ക് പറയാനുള്ളത്, ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ട് അല്ലെങ്കിൽ പരീക്ഷ എപ്പോഴാണെന്ന് അറിഞ്ഞതിന് ശേഷം പഠിക്കുക എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മുന്നിൽ വലിയൊരു സിലബസ് ആണ് ഉള്ളത്. അത് മുഴുവനായിട്ടും ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോജനം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നില്ലേ? ഇത് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റുള്ള പുറത്തുനിന്ന് പുതിയതായിട്ട് വരുന്നവർക്ക് കമൻസ് വായിക്കുമ്പോൾ അവർക്ക് കൂടെ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടും പ്രചോദനമൊക്കെ ആവുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നില്ലേ? നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുന്നതും നമ്മളൊരു ഗൈഡൻസ് തന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ഇന്ന് ഇത്രയും പോർഷൻസ് തീർക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും അത് തീർക്കണം എന്നുള്ളൊരു ആ ഒരു സമയമൊക്കെ വെച്ച് നമ്മൾ പഠിക്കും. വീക്കിലി നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യും, മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. നമ്മൾ സെൽഫായിട്ട് എന്തൊക്കെയോ അച്ചീവ് ചെയ്യുന്നതിനൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറയണമെന്ന് വിചാരിച്ചതാണ്, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം എഴുതുവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചോദ്യ പേപ്പർ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. പേര് കൊടുത്തതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ചോദ്യവും നമ്മൾ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളും മാത്സും ഇംഗ്ലീഷും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സമയമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, കാരണം മാത്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടേ. പക്ഷേ നിങ്ങൾ എക്സാമിന് എത്രത്തോളം സ്പീഡിലൊക്കെ ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുമോ അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓരോ ചോദ്യം വളരെ വ്യക്തമായിട്ട് വായിച്ച് ആൻസർ ചെയ്യുക. എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം അവസാനം സബ്മിറ്റ് എന്ന് കാണും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്രയാണ് ലഭിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. ഏത് ഭാഗമാണ് തെറ്റ് വന്നത് ആ ഭാഗം ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് വായിച്ച് പഠിക്കുക. ഓക്കെ.